പിന്നെ ചേട്ടാ അതിന് തന്നെ ആണ് ഇപ്പൊ നോർമലി കഴിഞ്ഞു പറഞ്ഞു അതിന് ഇതേപോലെ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തിരുന്നു, അവർ നിയമ നടപടികൾ മുന്നോട്ട് പോയായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ വാർത്തകളൊന്നുമില്ലായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, ഡീഗ്രേഡിങ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ നിയമപരമായി നിങ്ങൾക്ക് അസോസിയേഷൻ വഴി അതിന് നടപടി എടുത്തുകൂടെ? അതിലൊരു ആരെങ്കിലും ഒരു ഒരാൾ തുറക്കം വിട്ടതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സിനിമകളും ഇങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരത്തില്ലല്ലോ. അത് ഡ്രോ പറഞ്ഞ വളരെ കറക്റ്റ് ആയി വരും. പക്ഷെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, അതിനെ പറ്റി എനിക്കൊന്ന് പ്രൊഡ്യൂസർ സംസാരിക്കും. ഇന്നത്തെ പത്രത്തിലുണ്ട് 7 ദിവസങ്ങൾക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ വരാവുന്നുള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് ആണ് സിനിമ. ഞാൻ നേരത്തെ മുമ്പത്തെ അഭിമുഖത്തിൽ പറഞ്ഞു, ചോദിച്ചില്ലേ 160 രൂപ കൊടുത്ത് നമ്മൾ 160 നമ്മൾ ഇതുപോലെ തന്നെയാണ് ഹോട്ടലിൽ പോകുന്നത്. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം ഓർഡർ ചെയ്യുന്നു, അത് നമ്മൾ കഴിക്കുന്നു. ഈ ഒരു ബിരിയാണി കാണിച്ചു, ഈ പൈസ ആവില്ലേ? നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് വീഡിയോ ചെയ്യുമോ? റിവ്യൂ ഇടും, വീഡിയോ ചെയ്യുമോ? ഇതുപോലെ അരമണിക്കൂർ നിൽക്കുന്ന അല്ലെങ്കിൽ 20 മിനിറ്റ് നിൽക്കുന്ന വീഡിയോ ഇടുവോ? നമ്മൾ പിന്നെ ആ ഹോട്ടലിൽ കേറില്ല, അല്ലെങ്കിൽ ആ ഹോട്ടലിൽ കേറില്ല എന്നല്ലേ ഉള്ളൂ. നമുക്ക് ആ ആഹാരം ആ അവിടെ നിന്ന് നമ്മൾ ഉപയോഗിക്കില്ല അല്ലേ. നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് ഇത് എന്താ ഇതെന്താ, നമ്മളൊരു ഇത് വലിയ ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഈ ഇൻഡസ്ട്രി നിന്നാലേ നമുക്ക് എല്ലാവർക്കും അതിജീവനമുള്ളൂ. അത് ബേസിക് ആയിട്ട് മനസ്സിലാക്കണ്ടേ? നമ്മൾ എല്ലാവരും ഒരേ വഞ്ചിയിൽ പോകുന്നവരാണ്. ഒരു സൈഡിൽ നിന്നിട്ട് വഞ്ചി ചവിട്ടിയിട്ട് കഴിഞ്ഞാലും ഇപ്പത്തിരിക്കുന്ന ഒരു പൂ നിങ്ങൾ പോവും. ഇത് ഇരിക്കുന്ന മരം മുറിക്കുന്ന അവസ്ഥയല്ലേ? അതുണ്ടാകരുതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളിപ്പം സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മളത് സിനിമ കാണണ്ട. നിങ്ങൾ അതിന് അത് ഓക്കെയാണ്, ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ ഇങ്ങനെ ഈ രീതിയിലേക്ക് അതിനെ മാറ്റണോ എന്നുള്ള അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ അതിനെ പറ്റിയുള്ള നിയമ നടപടികൾ നടക്കുന്നുണ്ട്. ഇപ്പം 7 ദിവസം കഴിഞ്ഞിട്ട് ഇത് വരാവുന്ന ഇന്ന് പത്രത്തിലുണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് വളരെ ജനിതനായിട്ട് കോടതിക്കും അത് തോന്നുന്നുണ്ട്. അതായത് അമിക്കസ് ക്യൂറിയേ വെച്ചിട്ട് അതിനെ പ്രോപ്പറായി അന്വേഷിച്ചിട്ടാണ്, അല്ലാതെ അവിടെ വെറുതെ ഇരുന്ന് അവർ പറയുകയല്ല. അത് പ്രോപ്പറായി അവരെ അന്വേഷണം വെച്ച് ആ അന്വേഷിച്ച ആൾ അവരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണത്, അതിന് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ഹൈക്കോടതിയോട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് നമ്മൾ കോടതി പറയുന്ന കാര്യമായിട്ട് നമ്മൾ വലിയ വില കൽപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ. തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ടല്ലോ. അതല്ല, ഇപ്പൊ നല്ലൊരു സിനിമയെ ആര് ശ്രമിച്ചാലും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ സിനിമ നശിപ്പിച്ചു. ഇപ്പൊ ഈ ചിത്രത്തിന് തന്നെ ഇത്രയും റിവ്യൂ വന്നതിന് ശേഷം ഫാമിലിക്ക്, ഇപ്പൊ ഞാൻ എന്റെ അടുത്ത ഫ്രണ്ട്സ് പോലും പല ആളുകളും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്. ഈ സിനിമ അങ്ങനെ റിവ്യൂ നശിപ്പിച്ചു എന്നുള്ള അർത്ഥം ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിരിക്കില്ല, മനസ്സിലായില്ലേ? അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞ സ്ഥാനത്ത് നമുക്ക് നമ്മൾ വന്നിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ല ബ്രോ, ഞാൻ അതല്ലേ ചോദിച്ചത്. ഇപ്പം റിവ്യൂ നല്ലൊരു ചിത്രത്തെ റിവ്യൂ ചെയ്താലും നശിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല ഇല്ല, അതേ ഞാൻ ചോദിക്കുന്നത്. ബ്രോ പറഞ്ഞു ശരിയാണ്, നല്ലൊരു സിനിമയെ റിവ്യൂ ചെയ്ത് നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ലൊരു സിനിമയുടെ ആദ്യ ദിനങ്ങളെ കളക്ഷനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുക. ഈ റിവ്യൂ ചെയ്യുന്നവർക്ക് ചെയ്യാമല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അതിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആണല്ലോ. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രശ്നം വരുന്നില്ല. കാരണം ഈ സിനിമ ഒരു ഫിലിം മേക്കർക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ. അപ്പൊ അയാൾക്ക് ഇപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് സംഭവിക്കുക, പണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ തിയേറ്ററില് ആവറേജ് ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഇങ്ങനത്തെ ഉള്ള കാറ്റഗറി ഉണ്ടായിരുന്നു. ഇന്ന് രണ്ട് തര കാറ്റഗറി ആയിട്ടാണ് മാറുന്നത്, ഒന്ന് സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ്. ആവറേജും ഹിറ്റും ഉണ്ടാവാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി, മനസ്സിലായില്ല? അല്ലാതെ അഭിപ്രായം ആരും അഭിപ്രായം പറയണ്ട. ഞാനൊരു പടം എടുത്ത് വെച്ചു, ഇത് സൂപ്പറാണെന്ന് കൈകടിക്കാൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, മനസ്സിലായില്ല? അത് ഓഡിയൻസിന് തീരുമാനിക്കാം. കാരണം പടം എടുത്ത് തിയേറ്ററിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ ഒന്നും റൈറ്റർക്കോ ഒന്നും യാതൊരു റൈറ്റ്സും ഇല്ല. അത് ഉറപ്പായിട്ടും പ്രേക്ഷകരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അവർ പറയുന്നത് കേൾക്കുക, മിണ്ടാതിരിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഇൻഡസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഇതിനെ കാണാമല്ലോ. എനിക്ക്
വെച്ചിട്ട് അത് സിനിമകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തിരിച്ചേട്ടാ അത് സിനിമകളുടെ എണ്ണം കൂടുന്നത് ഇപ്പൊ പണ്ട് ചേട്ടൻ പറഞ്ഞു തന്നിരിക്കുകയാണ് ഇപ്പൊ പണ്ടൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ 100 ദിവസം 150 ദിവസം ഓടുമായിരുന്നു കാരണം അതിന് അത്ര അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പൊ എന്നാൽ ഒരു വർഷം ഒരു മാസം ഇറങ്ങുന്നത് തന്നെ 8-ഓ 10-ഓ 15-ഓ പടങ്ങളാണ് അപ്പൊ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് വരുമ്പോഴേ അതൊരു അതും സിനിമയെ തന്നെയല്ലേ ബാധിക്കുന്നത് ഒരു പക്ഷെ അത് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി അത് ഓടാനൊരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളൊരു 100 തിയേറ്റർ അല്ലെങ്കിൽ 75 തിയേറ്റർ ഈ തിയേറ്ററുകളിൽ റിലീസാവുന്നതുകൊണ്ടാണ് ഈ ഇത്രയും ടൈം സ്പാൻ കിട്ടിയത് ഇന്ന് എറണാകുളത്ത് തന്നെ ഒരു ദിവസം 35 ഷോകളുള്ള സിനിമകളുണ്ട് ഇല്ലേ ഒരു ദിവസം 35 ഷോ പണ്ട് ഒരു സ്ഥലത്താകെ 4 ഷോകളുണ്ടാവും ഇപ്പൊ കൊല്ലം ജില്ലയിൽ ആകെ 2 തിയേറ്ററിലായിരിക്കും മാക്സിമം ഒരു പടം കൊടുക്കാം മാക്സിമം 8 ഷോയാണ് ഉണ്ടാവുക ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മിക്കവാറും 4 ഷോയാണ് ഉണ്ടാവാറുള്ളൂ ഇപ്പൊ കൊല്ലത്ത് തന്നെ എത്ര ഷോ ഉണ്ട് ഒരു സിനിമയ്ക്ക് അപ്പൊ ഒരു ലോങ് ടൈം സ്പാൻ ഉണ്ടാവില്ല അതിന്റെ ഒരു സിനിമയ്ക്ക് ഉണ്ടാവില്ല പക്ഷെ ഈ കളക്ഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് നമ്മളിപ്പോ എല്ലാവരും 100 ദിവസം ആഘോഷിക്കാം 150 ദിവസം ആഘോഷിക്കാം അത് സിനിമയുടെ ഒരു സിനിമയെ താങ്കളുടെ സിനിമകളാണ് ശരി അങ്ങനെ ഒരു 100 ദിവസം ഓടിയെന്ന് കാണുമ്പോൾ ഒരു അച്ചീവ്മെന്റ് ആണ് അപ്പൊ അങ്ങനെ ഒരു അച്ചീവ്മെന്റിനുള്ള ഒരു ചാൻസ് കുറയുവല്ലേ ചെയ്യുന്നത് ഒരു ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതൊക്കെയല്ലേ ശരിയാണ് പക്ഷേ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ സ്റ്റൈൽ മാറുകയാണ് പണ്ട് 100 ദിവസം ഓടുന്നതാണ് അച്ചീവ്മെന്റ് ഇപ്പൊ എന്താ 100 കോടി അടിക്കുന്നതാണ് അച്ചീവ്മെന്റ് അപ്പൊ ആ സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ല പണ്ട് നമ്മള് ഇടുന്ന ഷർട്ടിന്റെ സ്റ്റൈലിലുള്ള ഷർട്ടാണ് ഇപ്പൊ നമ്മൾ ഇടുന്നത് അത് ആ സ്റ്റൈല് എല്ലാ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും പണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ക്യാമറ ഇങ്ങനെ അല്ലായിരുന്നു അല്ലെ അപ്പൊ അത് ആ മാറ്റം നമ്മൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ